എംപ്ലോയബിലിറ്റി സ്കില്ലിലെ അഞ്ചാമത്തെ യൂണിറ്റിലുള്ള ചോദ്യ ഉത്തരങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഗ്രീൻ ഇക്കോണമി? എന്താണ് ഹരിത സമ്പദ് വ്യവസ്ഥ എന്നാൽ, ഇറ്റ് ഈസ് ദി ഇക്കോണമി ദാറ്റ് പ്രൊമോട്ട്സ് ഡെവലപ്മെന്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എൻവയോൺമെന്റ് ഈസ് പ്രൊട്ടക്റ്റഡ് വെൽ. പുരോഗതിക്ക് ഉതകുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ Make sure that environment is protected well. പരിസ്ഥിതിയെ കൂടി കണക്കിലെടുത്ത്, പരിസ്ഥിതി സംരക്ഷണം കൂടി കണക്കിലെടുത്തുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഗ്രീൻ എക്കോണമി എന്ന് പറയുന്നത്. Which are the main sectors of green economy? നമ്മുടെ ഇക്കോണമിയെ ഹരിതവൽക്കരിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതെല്ലാം? അഗ്രികൾച്ചർ, വേസ്റ്റ് മാനേജ്മെന്റ്, എനർജി റിസോഴ്സസ്, ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ, ഫിഷറീസ്, ഫോറസ്ട്രി, വാട്ടർ മാനേജ്മെന്റ്, ടൂറിസം, മാനുഫാക്ചറിംഗ്. ഈ മേഖലകളാണ് പ്രധാനമായിട്ടും ഗ്രീൻ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകൾ. എന്യൂമറേറ്റ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടർ ആൻഡ് സൊല്യൂഷൻ ടു മേക്ക് ദ സെക്ടർ ഗ്രീൻ. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ സെക്ടറിൽ നിലവില് പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്, അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഏവ? പ്രോബ്ലംസ് ഫേസ്ഡ്: ത്രോയിങ് ഓഫ് യൂസ്ഡ് ഓർ അൺയൂസ്ഡ് തിങ്സ്. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വസ്തുക്കൾ വലിച്ചെറിയുന്നത്, ആർട്ടിക്കിൾസ്. ഇറ്റ് ലീഡ്സ് ടു പൊല്യൂഷൻ ആൻഡ് ലൂസിംഗ് ദ ചാൻസ് ഓഫ് റീസൈക്ലിംഗ്. അങ്ങനെ വലിച്ചെറിയുമ്പോൾ സംഭവിക്കുന്നത് അത് പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കുന്നു, മലിനീകരണം ഉണ്ടാക്കുന്നു. ആ മലിനീകരണം വായു, വെള്ളം, അതുപോലെ നമ്മുടെ ചുറ്റുപാടിനെ എല്ലാം മലിനപ്പെടുത്തുന്നു. അത് റീസൈക്കിൾ ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗം. ഒരിക്കൽ ഉപയോഗിച്ച വസ്തുക്കളിൽ നിന്നും ഉപയോഗപ്രദമായിട്ടുള്ള മറ്റു ചില വസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് തടയപ്പെടുന്നു ഈ വസ്തുക്കൾ വലിച്ചെറിയുന്നവർ. പരിഹരിക്കാനുള്ള മാർഗങ്ങള്, സൊല്യൂഷൻസ്: റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഉപയോഗം പരമാവധി കുറയ്ക്കുക, പരമാവധി വീണ്ടും അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. ആ വസ്തുക്കൾ ഉപയോഗിച്ച്, ആ തിങ്സ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റു ചില ആർട്ടിക്കിൾസ് നിർമ്മിക്കുക. ഡു നോട്ട് ത്രോ എവേ തിങ്സ്. വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക. Segregate the waste substance so that some products can be recycled. ഈ വസ്തുക്കൾ നമ്മൾ തരംതിരിച്ച് ശേഖരിക്കുക. തരംതിരിച്ച് ശേഖരിച്ചു കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവയെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നു, പെർമനന്റ് ആയിട്ട് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യേണ്ടവയെ അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. ഫുഡ് വേസ്റ്റ് ക്യാൻ ബി കമ്പോസ്റ്റഡ്. ഫുഡ് വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റി അത് ചെടികൾക്കും മറ്റും വളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. Enumerate the problems faced by transportation sector and solution to make the sector green. Transportation sector, ഗതാഗത മേഖലയെ എന്തെല്ലാം പ്രോബ്ലം ആണ് ബാധിച്ചിരിക്കുന്നത്, അതിനെ നമുക്ക് എങ്ങനെ ഗ്രീൻ ആക്കി മാറ്റാം. പൊല്യൂഷൻ ബൈ എമിഷൻസ്, ഗതാഗത മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊല്യൂഷൻ, പരിസര പരിസ്ഥിതി മലിനീകരണം. അതിന് പ്രധാനപ്പെട്ട കാരണം എമിഷൻസ് ആണ്. ഈ മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുകയും അനുബന്ധമായിട്ടുള്ള ആ എമിഷൻസുമാണ് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നത്. അത് ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഹാനികരമാണ്. രണ്ടാമത്തെ പ്രോബ്ലം, കൺസംപ്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചറിംഗ്. വാഹനങ്ങളുടെയൊക്കെ ഉപയോഗം, അതിന്റെ വാങ്ങല് അനിയന്ത്രിതമായിട്ട് വർദ്ധിക്കുമ്പോഴേക്കും ഒട്ടനവധി അസംസ്കൃത വസ്തുക്കൾ വൻതോതിൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. ഇപ്പൊ സ്റ്റീൽ ആണെങ്കിൽ, സ്റ്റീല്, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ വാഹനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും ഫോസിൽ ഫ്യൂവൽസ്, പെട്രോളും ഡീസലും പോലുള്ള ഫ്യൂവൽസ് എല്ലാം വല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. സൊല്യൂഷൻ നമുക്ക് നോക്കാം. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ലൈക്ക് ബസ്സസ് ഓർ ട്രെയിൻസ്. ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ് അല്ലെങ്കിൽ ട്രെയിന് ഉപയോഗപ്പെടുത്തുക. സ്വകാര്യ വാഹനങ്ങൾ, കാറുകളും ബൈക്കുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി ഇങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗപ്പെടുത്തുക. വാക്ക് ഓർ സൈക്കിൾ വെൻ പോസിബിൾ.
നമുക്ക് സാധിക്കുന്ന സ്ഥലത്തൊക്കെ വാഹനം ഉപയോഗിക്കാതെ നടന്നു പോവുക, അല്ലെങ്കിൽ ബൈസിക്കിൾസ് ഉപയോഗിക്കുക. യൂസ് ഇലക്ട്രിക്, ദാറ്റ് മീൻസ് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്. പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിൽ നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെ ഗവൺമെന്റ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. Enumerate the problems faced by construction sector and solutions to make sector green. നിർമ്മാണ മേഖലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാം, അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ. Problems faced over exploitation of resources like sand, steel, minerals, stones, energy, etc. അമിതമായിട്ടുള്ള ഉപയോഗം റിസോഴ്സുകളുടെ, നമ്മളുടെ നിർമ്മാണ വസ്തുക്കളുടെ എല്ലാം അമിതമായിട്ടുള്ള ഉപയോഗം, മണല്, സ്റ്റീല്, അതുപോലെ മറ്റ് ധാതു ലവണങ്ങൾ, കല്ല്, പിന്നെ എനർജി, ഇലക്ട്രിസിറ്റി പോലെ എനർജി എല്ലാം നമ്മൾ വല്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ ഒരു റിപ്പർക്കഷൻ, ഒരു കോൺസിക്വൻസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ സംഭവിക്കാം? ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചില്, എർത്ത്ക്വേക്ക്, ഭൂകമ്പം, ഫ്ലഡ്, വെള്ളപ്പൊക്കം, പൊല്യൂഷൻ, മലിനീകരണം, ഇതെല്ലാം സംഭവിക്കാം. വലിയ ക്വാറികളും അതുപോലുള്ള അത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതിന് സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്, കൺസ്ട്രക്ട് ഓൺലി ടു മീറ്റ് എസെൻഷ്യൽ നീഡ്സ്. ഒരാൾക്ക് ആവശ്യമുള്ളത്ര മാത്രം കൺസ്ട്രക്ട് ചെയ്യുക. ഷോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഒഴിവാക്കിയിട്ട് അത്യാവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം കൺസ്ട്രക്ഷൻ നടത്തുക. യൂസ് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ്. പരമാവധി നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കിട്ടുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ മരമാണെങ്കിലും അല്ലെങ്കിൽ കല്ലുകളാണെങ്കിലും നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗപ്പെടുത്തുക. പ്രകാരം ഉപയോഗപ്പെടുത്തുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ലാർജ് സ്കെയിൽ മൈനിങ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ഡിപെൻഡ് ഓൺ ക്ലീനർ എനർജി ലൈക്ക് സോളാർ ഓർ വിൻഡ്. ഈ വീടുകളിലേക്കും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിലേക്കും ഒക്കെ എനർജി, അതായത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലീനർ ആയിട്ടുള്ള എനർജി, പരിസ്ഥിതിക്ക് അധികം ആഘാതം വരുത്താത്ത രീതിയിലുള്ള സോളാർ പവർ, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി, അല്ലെങ്കിൽ വിൻഡ് പവർ, കാറ്റിൽ നിന്നുള്ള വിൻഡ് വിൽസ് ഉപയോഗിച്ചിട്ടുള്ള ആ എനർജി ഉപയോഗപ്പെടുത്തുക. ഫോം ആൻഡ് ഇംപ്ലിമെന്റ് സ്ട്രിക്ട് ഗ്രീൻ ബിൽഡിംഗ് റൂൾസ്. വളരെ ശക്തമായിട്ടുള്ള ഗ്രീൻ പ്രോട്ടോക്കോളുകൾ ഉൾപ്പെടുന്ന ബിൽഡിംഗ് റൂളുകൾ, നിർമ്മാണ നിയമങ്ങൾ, അത് നമ്മൾ സ്ഥാപിക്കുകയും വേണം, നടപ്പാക്കുകയും വേണം. Enumerate the problems faced by water management sector and solution to make the sector green. നമ്മളുടെ വെള്ളത്തിന്റെ മാനേജ്മെന്റ്, ജല വിഭവ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അൺകൺട്രോൾഡ് യൂസ് ഓഫ് വാട്ടർ, അമിതമായിട്ട് ഉപയോഗം വെള്ളത്തിന്റെ, അമിതമായിട്ടുള്ള ഉപയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ജലം നമ്മൾ പാഴാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടാമത്തത് പൊല്യൂട്ടഡ് വാട്ടർ, വെള്ളത്തിന് മലിനീകരണം സംഭവിക്കുന്നു, പല പല കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിന് മലിനീകരണം സംഭവിക്കുന്നു, അതാണ് പൊല്യൂട്ടഡ് വാട്ടർ. മൂന്നാമത്തത് ഇൻക്രീസ്ഡ് നീഡ് ഡ്യൂ ടു ഗ്രോയിങ് പോപ്പുലേഷൻ. ജനസംഖ്യ വർദ്ധിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്കറിയാം വെള്ളത്തിന്റെ ആവശ്യകത വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നു. അപ്പൊ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് നമ്മളുടെ വാട്ടർ റിസോഴ്സുകൾ ഡിപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. സൊല്യൂഷൻസ്, യൂസ് വാട്ടർ വൈസ്ലി, വിവേകത്തോടു കൂടി വെള്ളം ഉപയോഗിക്കുക. ഉദാഹരണങ്ങൾ, ടേൺ ഓഫ് ദ ടാപ്പ് വെൻ യു ആർ നോട്ട് യൂസിങ് ഇറ്റ്. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ടാപ്പ് ഓഫ് ചെയ്യുക. ഗെറ്റ് ലീക്കിംഗ് ടാപ്സ് ആൻഡ് പൈപ്സ് ഫിക്സ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഏതെങ്കിലും രീതിയിൽ വെള്ളം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമുക്ക് റോഡുകളിലൊക്കെ കാണാൻ പറ്റും വാട്ടർ അതോറിറ്റിയുടെയൊക്കെ വെള്ളം ഒരുപാട് ലീക്ക് ചെയ്യുന്നു. അപ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ സമയത്ത് തന്നെ ഫിക്സ് ചെയ്യുക. Do not let polluted water flow back the land or water sources before it get a waste water treatment. ഏതെങ്കിലും രീതിയിൽ മലിനപ്പെട്ട വെള്ളം, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ഫാക്ടറിയിൽ നിന്നാലും അങ്ങനെയുള്ള മലിനപ്പെട്ട വെള്ളം ഒരിക്കലും നമ്മളുടെ വാട്ടർ റിസോഴ്സിലേക്ക് ഒഴുകാൻ അനുവദിക്കരുത്. വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സസ് നമുക്കറിയാം, കുളങ്ങളാകാം, പുഴകളാകാം, അരുവികളാകാം, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മലിനജലം ഒരിക്കലും ഒഴുക്കി വിടരുത്. എങ്ങനെ? ബിഫോർ ഇറ്റ് ഗെറ്റ് എ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അത് ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് ഒഴുക്കി വിടരുത്. ശുചീകരണ പ്രവർത്തനം നടത്തി
അതിൽ നിന്നും പൊല്യൂട്ടൻസും അതുപോലെ മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള വസ്തുക്കളും മാറ്റിയ ശേഷം ഒഴുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. ദെൻ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ്, ഇപ്പൊ ഇതിന്റെ ഈ വെള്ളത്തിന്റെ ക്ഷാമവും അല്ലെങ്കിൽ വെള്ളം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് വെള്ളത്തിന്റെ കുറവുണ്ടാകുന്ന പ്രയാസങ്ങളും ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മാർഗമാണ് പോപ്പുലേഷൻ കൺട്രോൾ. ജനസംഖ്യ കൂടുന്നത് പലപ്പോഴും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന്റെ അമിത ഉപയോഗത്തിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ജനസംഖ്യ നിയന്ത്രണം എന്നുള്ളത് വാട്ടർ മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. Which of the following actions would not help a green agriculture sector? ഇപ്പൊ നമ്മളുടെ ഒരു പ്രധാന ഗ്രീൻ ആക്കേണ്ട ഒരു സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ ഇതിൽ ഏത് പ്രവർത്തനങ്ങളാണ് അതിനെ ഗ്രീൻ ആക്കുന്നതിൽ സഹായിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവസ്തുക്കളുടെ ഉപയോഗം. രണ്ടാമത്തത് യൂസിങ് ഓർഗാനിക് മാനുവർ, നമ്മൾ ഓർഗാനിക് വളങ്ങൾ, ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത് ഗ്രോയിങ് വെജിറ്റബിൾസ് യൂസിങ് വെർമി കമ്പോസ്റ്റ്, കമ്പോസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വെജിറ്റബിൾസ് വളർത്തുന്നത്. ബൈങ് ഓർ സെല്ലിങ് ഓർഗാനിക് പൊട്ടാറ്റോസ്, ഓർഗാനിക് ആയിട്ട് വളർത്തിയ പൊട്ടാറ്റോ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഏതാണ് നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ഗ്രീൻ ആകുന്നതിൽ തടയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഒന്നാമത്തെ ആൻസർ എ ആണ് കറക്റ്റ്, യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. രാസവസ്തുക്കളുടെ ഉപയോഗം തീർച്ചയായിട്ടും ഒരു ഗ്രീൻ അഗ്രികൾച്ചറിന് ഫേവറബിൾ അല്ല. Which of the following action will not promote green economy? Green economy ne promote cheyatha ghadagangal edellam, green economy ke edire pravartikkuna factors edellam ennu nokkuka. Use of non renewable energy sources, veendum upayogikkan pattatha energy upayogikkunnathu, udaharanam petrol diesel adu namukku once use cheyidhu pinnidu upayogikkanayittu sadhikkunnilla. Sustainable development, ekkalathekkum ellavarkkum nilanilkkunna reethiyulla development. സോഷ്യൽ പ്രൊട്ടക്ഷൻ, സാമൂഹികമായിട്ടുള്ള സംരക്ഷണം. ക്രിയേറ്റിംഗ് ജോബ്സ്, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതിൽ ഏതാണ് നമ്മൾ ഗ്രീൻ ഇക്കോണമിക്ക് എതിരെ നിൽക്കുന്നത് എന്ന് നോക്കുക. അത് ആൻസർ എ ആണ്, യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ എനർജി, പുനർ ഉപയോഗിക്കാൻ സാധിക്കാത്ത എനർജിയുടെ ഉപയോഗം ഗ്രീൻ ഇക്കോണമിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. വിച്ച് ആർ ദ മേജർ പോളിസി ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ഗ്രീനിങ് എക്കോണമി? ഈ എക്കോണമിയെ ഹരിതവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, അത് പൊല്യൂഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ്, പ്രധാനപ്പെട്ട നടപടികൾ എന്തെല്ലാമാണ് നോക്കുക. ഗ്രീൻ ഇന്ത്യ മിഷൻ, ജിം അഥവാ ഗ്രീൻ ഇന്ത്യ മിഷൻ, നാഷണൽ സോളാർ മിഷൻ, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ നാഷണൽ സോളാർ മിഷൻ NSM, സ്വച്ഛ് ഭാരത് അഭിയാൻ SBA, നാം എല്ലാം കേട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നും സ്വച്ഛ് ഭാരത് മിഷൻ എന്നും അറിയപ്പെടുന്ന ആ പ്രോജക്റ്റ്. ദെൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ്, എക്കോണമിയെ ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാന ഇനീഷ്യേറ്റീവ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. What is Green India Mission, GIM അഥവാ Green India Mission എന്നാൽ എന്ത്? GIM or Green India Mission is one of the 8 missions under India's action plan for meeting the challenges of climate change. കാലാവസ്ഥ വ്യതിയാനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 8 മിഷൻസ് ആണ് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ. It is aimed at protecting, restoring and increasing forest cover. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വനസമ്പത്തിന്റെ സംരക്ഷിക്കുക, അതിനെ നിലനിർത്തുക, അതിന്റെ അളവ് കൂട്ടുക, വനവൽക്കരണം വർദ്ധിപ്പിക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? എ കോമ്പിനേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഇക്കോസിസ്റ്റം, പരിസ്ഥിതി സിസ്റ്റം. ദെൻ ബയോഡൈവേഴ്സിറ്റി, പരിസ്ഥിതിയുടെ ഡൈവേഴ്സിറ്റി. വാട്ടർ ആൻഡ് ബയോമാസ് സംരക്ഷണം. പ്രിസർവിംഗ് മാൻഗ്രൂവ്സ്, മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടൽക്കാടുകൾ, അതിന്റെ സംരക്ഷണം. വെറ്റ്ലാൻഡ്സ്, നമ്മളുടെ ചതുപ്പ് നിലങ്ങളുടെ സംരക്ഷണം. അലോങ് വിത്ത് സർവീസസ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, ഇത് കൂടാതെ വനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടനവധി വസ്തുക്കളുണ്ട്. ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, തടി, തേന്, അരക്ക്, കുന്തിരിക്കം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒട്ടനവധി മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം വനത്തിൽ ലഭിക്കുന്നവയാണ്. ഇവയുടെ ഒരു സർവീസ് എന്ന് പറഞ്ഞാല് ആദിവാസികള് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വനത്തിൽ നിന്നും
നിയന്ത്രിതമായ രീതിയിൽ പരിസ്ഥിതിക്ക് പ്രശ്നം വരാത്ത രീതിയിൽ പ്രൊക്യൂർ ചെയ്യാനും അത് വിൽക്കാനുമുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, വാട്ടർ, ബയോമാസ്, മാൻഗ്രൂവ്സ്, വെറ്റ്ലാൻഡ്സ് ഇവയെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിൽ നിന്നുമുള്ള നാച്ചുറൽ പ്രൊഡ്യൂസസ് പ്രൊക്യൂർ ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നിയന്ത്രിതമായിട്ട് അനുവദിക്കുന്നു. ഇതിനാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. Then Mahua economy is an example for green economy project. Mahua economy എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുതരം ചെടികളാണ്, മഹുവ പ്ലാന്റ്സ്. ഈ മഹുവ പ്ലാന്റ്സ് നോർത്ത് സെൻട്രൽ ഇന്ത്യയിൽ ധാരാളമായിട്ട് വനപ്രദേശങ്ങളിൽ കാണുന്നതാണ്. ഈ ഫ്ലവേഴ്സ് അസെറ്റ് നമുക്ക് ഒരുപാട് വാല്യൂ ആഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതിന്റെ വിത്തുകൾ ഉപയോഗിക്കാം, അതിന്റെ ഇല ഉപയോഗിക്കാം. വിത്തുകൾ ഉപയോഗിച്ച് എണ്ണ ഉണ്ടാക്കാം, ഇല ഉപയോഗിച്ച് ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊരു സീസണൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ആ പ്രദേശത്തുള്ള ആദിവാസികൾക്ക് ഈ പ്ലാന്റിന്റെ ഈ പ്രോഡക്റ്റ് എല്ലാം കളക്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. അനുവാദം കൊടുത്ത് അവരിൽ നിന്നും ഈ ഗ്രീൻ ഇന്ത്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രോഡക്റ്റുകൾ വാങ്ങുകയും പുറത്ത് അത് വിൽപ്പന നടത്തി അതിന്റെ പ്രോഫിറ്റ് ഈ ആദിവാസികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് ഈ കാടുകളെ സംരക്ഷിക്കാനും അതിൽ നിന്ന് ആവശ്യമായ ലിവിങ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ വനത്തിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വനത്തിൽ നിന്നും ഉപജീവനം കഴിക്കുന്ന ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അത് വളരെ വിജയകരമായിട്ട് നടപ്പാക്കിയ ഒന്നാണ് മാഹുവ ഇക്കോണമി. Then what is Jawaharlal Nehru National Solar Mission? NSM അഥവാ നാഷണൽ സോളാർ മിഷൻ, അത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിനോട് ചേർത്താണ് അത് അറിയപ്പെടുന്നത്. This mission aims to meet India's energy needs sustainably. എക്കാലത്തേക്ക് നിലനിൽക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ എനർജി നീഡ്സ്, ഊർജ മേഖലയിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. ഇറ്റ് എയിംസ് ടു മേക്ക് ഇന്ത്യ ഗ്ലോബൽ ലീഡർ ഇൻ സോളാർ എനർജി. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സോളാർ എനർജിയിലെ ഇന്ത്യനെ ഗ്ലോബൽ ലീഡർ ആക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റുക. ദ മിഷൻ പ്രൊമോട്ട്സ് ലോക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോളാർ എനർജി. ഇതിന്റെ ഭാഗമായിട്ട് സോളാർ എനർജി വീടുകളിലും അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിലും നിർമ്മിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കിയുള്ളത് പുറത്തേക്ക് വിൽക്കാൻ ഉള്ള ഒരു സൗകര്യം ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നു. ദിയു ബിക്കം ദ ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ടു സ്വിച്ച് ടു 100% സോളാർ എനർജി. നമ്മുടെ ഒരു കേന്ദ്രഭരണ പ്രദേശം യൂണിയൻ ടെറിട്ടറി ആണ് ദിയു. ദാമൻ ദിയു എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ദിയു ഗുജറാത്ത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന, ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ആ ഭൂപ്രകൃതി ഭൂ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ദിയു. ഈ ദിയുവില് 100% നീഡ്സും ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഹൗസ് ഹോൾഡ് ആയാലും ബാക്കി ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയാലും ഫാക്ടറികളായാലും എല്ലാ സ്ഥലത്തേക്കും വേണ്ടുന്ന 100% ഇലക്ട്രിസിറ്റിയും സോളാർ പവർ വഴി ഉണ്ടാക്കുന്ന ഒരു ടെറിട്ടറി ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്രകാരം മാറുന്ന ഇന്ത്യയിലെ ആദ്യ ഒരു പ്രദേശമാണ് ദിയു. അവസാനമായിട്ട് വാട്ട് ഈസ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഓർ സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ ക്ലീൻ ഇന്ത്യ മിഷൻ. എപ്പോഴും ഇതിന്റെ പരസ്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. ദ മിഷൻ എയിംസ് ടു ക്ലീൻ അപ്പ് ഇന്ത്യൻ സിറ്റീസ്, ടൗൺസ് ആൻഡ് വില്ലേജസ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളും പട്ടണങ്ങളും വലിയ സിറ്റികളും എല്ലാം പൂർണ്ണമായിട്ട് ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ എവറി സെൻസ്, എല്ലാ രീതിയിലും വൃത്തിയാക്കുക എന്നുള്ള ഒരു വളരെ വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒന്നാണ് സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ സ്വച്ഛ് ഭാരത് അഭിയാൻ. വൺ ഓഫ് ദ മെയിൻ എയിം ഈസ് ടു അച്ചീവ് ആൻഡ് ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ ഇന്ത്യ ബൈ October 2nd 2019. 2019 October 2nd ഇന്ത്യയെ തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാത്ത ഒരു സ്ഥലമാക്കി മാറ്റുക. നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ് ഇന്ത്യയുടെ പല ഭാഗത്തും ഒരുപാട് ആളുകൾ തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്താറുണ്ട്. തീർച്ചയായിട്ടും ഇത്
പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്, എല്ലാ രീതിയിലും അത് നിർത്തേണ്ട അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഡിഫിക്കേഷൻ അവസാനിക്കുക. അതിന് ഇട്ടിരിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ടൈം എന്ന് പറയുന്നത് 2019 ഒക്ടോബർ 2 ആണ്. ആ ദിനത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ 150th ആനിവേഴ്സറി ഓഫ് ബർത്ത് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ 150th ജന്മദിനമാണ്, ജന്മദിന വാർഷികമാണ് 2019 ഒക്ടോബർ 2. ഇത് അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബൈ കൺസ്ട്രക്ടിങ് ടോയ്ലറ്റ്സ് അക്രോസ് ദ കൺട്രി. രാജ്യത്ത് എല്ലാ സ്ഥലത്തും എല്ലാ ആളുകൾക്കും ടോയ്ലറ്റ്സ് നിർമ്മിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടാണ് ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത്രയുമാണ് ഈ യൂണിറ്റിലെ, യൂണിറ്റ് 5 ഫോക്കസ് ഏരിയയിൽപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇതിന്റെ വീഡിയോയും അതുപോലെ അതിന്റെ നോട്ട്സും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഫർദർ ആയിട്ട് കൂടുതലായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കണ്ടെത്തുക. താങ്ക് യു.